الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ولله المشرق والمغرب فاينما تولوا فثم وجه الله ان الله واسع عليم سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സൽഫലങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും പ്രതീക്ഷയും പകരുന്ന, നിർഭയത്വവും പകരുന്ന ഒട്ടനവധി നാമഗുണവിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. അതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഓതുകയും കാണുകയും ചെയ്യുന്നതാണ് അതെല്ലാം. പക്ഷെ അതിൻ്റെ ഒന്നും അർത്ഥം വിശാലമായി മനസ്സിലാക്കുവാൻ പലപ്പോഴും അവസരം കിട്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരാളൊരു വിഷാദത്തിലേക്കും മാനസികമായ അസ്വസ്ഥതകളിലേക്കും പോകുന്നത് എപ്പോഴാണ്? പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിരാശ വരിക എന്ന് പറഞ്ഞാൽ അത് വഴികേടാണ്, കുഫറാണെന്നും പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. സത്യനിഷേധമാണെന്നാണ്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഒരു സാഹചര്യത്തിലും ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഒരിക്കലും നിരാശ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അൽ വാസിഅ്. അൽ വാസിഅ്, അൽ വാസിഅ് എന്ന് പറഞ്ഞാൽ വിപുലമായ കഴിവുള്ളവെന്നാണ്. മലയാളത്തിൽ പരിഭാഷ സാധ്യമല്ല അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക്. അതിരുകൾ നിശ്ചയിക്കാൻ പറ്റാത്ത അതിവിശാലമായ കഴിവുകളുടെ, നാമങ്ങളുടെ, വിശേഷങ്ങളുടെ ഉടമസ്ഥനാണ് അള്ളാഹു. അതിന് നമ്മുടെ ഭാഷയിൽ ചില പദങ്ങളെ കൊണ്ട് പരിമിതപ്പെടുത്താനാവില്ല. എങ്കിലും അതിന് ബന്ധപ്പെടുന്നൊരർത്ഥം വിപുലമായ കഴിവുള്ളവെന്നാണ്. അള്ളാഹുവിൻ്റെ ഏത് കഴിവ് പരിശോധിച്ചാലും അതിൻ്റെ വൈപുല്യം, അതാണ് അൽ വാസിഅ്, അള്ളാഹുവിൻ്റെ അറിവ്. ഈ പ്രപഞ്ചം എത്ര വിശാലമാണ് സുഹൃത്തുക്കളെ, അതിലെ ഓരോന്നും, ഒരു ചെറിയ ഇല വീഴുന്നത് പോലും അറിയുമെങ്കിൽ എത്രമാത്രമാണ് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത, അത് നമുക്ക് മനസ്സിൽ വിഭാവന ചെയ്യാൻ പോലും പറ്റാത്തതാണ്. ആ വിശാലത എല്ലാറ്റിലുമുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലുണ്ട്, അള്ളാഹുവിൻ്റെ അറിവിലുണ്ട്, അള്ളാഹുവിൻ്റെ യുക്തിയിലുണ്ട്, അള്ളാഹുവിൻ്റെ കഴിവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വഴി അടയുമ്പോൾ ഇനി വഴിയില്ലാന്ന് പ്രതീക്ഷിക്കരുത്. അതിവിപുലമായ കഴിവുകളുള്ള അള്ളാഹുവിൽ വേറെ വഴികളുണ്ട്. നാം പലപ്പോഴും കാരണങ്ങളെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്കെന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് പിന്നെ നടക്കുന്ന വല്ല കച്ചവടമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് നടക്കുന്ന വല്ല ജോലിയുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ കാരണങ്ങൾ നമ്മുടെ മുന്നിൽ അടഞ്ഞ പോലെ തോന്നും. പക്ഷെ അള്ളാഹു മുസബ്ബിബാണ്, കാരണങ്ങൾ ഉണ്ടാക്കുന്നവരാണല്ലോ. കാരണങ്ങൾ ഉണ്ടാക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, കാരണങ്ങൾ മുറിഞ്ഞു പോകുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ ആ അറിവ് നമുക്ക് പ്രതീക്ഷ നൽകും. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ഈ സംഖ്യ വീട്ടുക? എൻ്റെ വീടിനേക്കാളും വലിയ സംഖ്യയാണ്.
എൻ്റെ കൈവശമുള്ള സമ്പത്തിനേക്കാളും വലിയ സംഖ്യയാണ്, ആ കടം എങ്ങനെയാണ് ഞാൻ വീട്ടുക? അവിടെ കാരണങ്ങൾക്ക് മുന്നിൽ നമ്മൾ നിരാശപ്പെടുന്നു. കാരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അള്ളാഹു, മുസബ്ബിബ്. ആ കാരണങ്ങൾ ഉണ്ടാക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പറ്റൂല. റബ്ബനാ വസ്ഇഉത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. അള്ളാഹുവേ, നിന്റെ അറിവും കാരുണ്യവും എല്ലാറ്റിലും വിശാലമായിരിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത ഒരു വന്യജീവി ഒരു മാൻകൂട്ടത്തിൽ നിന്നും ഒരു മാൻകിടാവിനെ പിടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അതിൻ്റെ മാതാവ് നടത്തുന്ന പരിശ്രമം, അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ ശ്രമിക്കുമ്പോൾ, ഒരു പരുന്ത് റാഞ്ചാൻ ശ്രമിക്കുമ്പോൾ ആ കോഴിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ആ തള്ളക്കോഴി നടത്തുന്ന പരിശ്രമം, അവിടെ മാത്രമോ സുഹൃത്തുക്കളെ, വിശാലമായ സമുദ്രത്തിലും ഭൂമിയിലും ഒട്ടേറെ കാരുണ്യത്തിൻ്റെ അതിവിശാലമായ രംഗങ്ങളുണ്ട്. ഈ കാരുണ്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. എല്ലാറ്റിലും വിശാലമായി കിടക്കുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയുടെ ഒരാവശ്യവും പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അള്ളാഹുവിനില്ല. അതാണ് വിശ്വസിച്ച പിന്നെന്താ പ്രശ്നം? അള്ളാഹുവിൻ്റെ ദാസൻ്റെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അള്ളാഹുവിന് ഉണ്ടാവുന്നില്ല. അള്ളാഹുവിൻ്റെ വിശാലത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് അത് കുറിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഈ അൽവാസ്യ വിപുലമായ കഴിവുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ സൽഫലങ്ങൾ നമുക്കുണ്ടാകുന്നു? ഒന്ന്, സുഹൃത്തുക്കളെ, നമ്മുടെ ഉപജീവനത്തെക്കുറിച്ചുള്ളൊരു ആശങ്ക ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. അയാൾ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ടു പോയി, കച്ചവടം നിന്നുപോയി, എന്താവട്ടെ, റിസ്കിനെ കുറിച്ചുള്ള തൻ്റെ ഞാൻ എങ്ങനെ ജീവിച്ചു പോകും എന്നതിനെക്കുറിച്ചുള്ള ഒരു അവസ്ഥ, ഒരാശങ്ക അയാൾക്ക് ഉണ്ടാവില്ല എന്നാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുന്ന ഘട്ടമാണ് എന്താ പറയുക, ഡൈവോഴ്സ്, വിവാഹമോചനം. വിവാഹമോചനം നടക്കുമ്പോൾ എന്തായിരുന്നാലും രണ്ടുപേരും ചിന്തിക്കും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആലോചിക്കൂലേ. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഇനി അവർ രണ്ടുപേരും വേർപിരിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിശാലതയിൽ നിന്ന് അവരെ രണ്ടുപേരെയും അള്ളാഹു ഐശ്വര്യവാന്മാരാകും, അവർക്ക് വേണ്ടത് പടച്ചം കൊടുക്കും. അതിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ വേർപിരിയാൻ നിൽക്കുന്ന സമയത്ത് ഇനി എങ്ങനെ ജീവിക്കുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മുന്നിൽ കണ്ടില്ലെങ്കിലും അവർ മാന്യമായൊരു കാരണത്താൽ വേർപിരിയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങളിൽ അവർക്ക് രണ്ടുപേർക്കും നൽകാനുള്ളതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വഴി അടയുമ്പോൾ ഇനി വഴികളില്ലെന്ന് വിചാരിക്കരുത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മ ഫലാ മുംസിക ലഹ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദി. അള്ളാഹു തൻ്റെ അടിമകൾക്ക്, മനുഷ്യന്മാർക്ക് ഒരു മാർഗം, അനുഗ്രഹത്തിൻ്റെ മാർഗം തുറന്നു കൊടുത്താൽ അള്ള ഒരാൾക്കൊരു വഴി തുറന്നു കൊടുക്കണം, അവനെ നന്നായിക്കോട്ടെ, അവൻ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹു റഹ്മത്ത് തുറന്നു കൊടുത്താൽ ഫലാ മുംസിക ലഹ, അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും പറ്റൂല. വമാ യുംസിക്, അള്ള പിടിച്ചു വെച്ചാലോ, ഫല മുർസില ലഹു മിൻ ബഅദി, അതിനെ വാങ്ങിക്കൊടുക്കാനും അതിനെ വിട്ടുകൊടുക്കാനും ഒരാളെ കൊണ്ടും കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, വഴി അടയുന്ന പ്രശ്നമില്ല, അള്ളാഹു അൽ വാസിയാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് അറിയോ സുഹൃത്തുക്കളെ, ഒറ്റപ്പെട്ടു പോകും ചിലപ്പോൾ. മക്കളൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വാർദ്ധക്യത്തിൽ, നമ്മളെ നോക്കാൻ ആരുമില്ല, നമ്മുടെ കാര്യങ്ങൾക്കൊന്നുമില്ല, ഒറ്റപ്പെട്ട് ആർക്കും നമ്മളെ വേണ്ടാത്ത പോലെ. ജീവിതത്തിൽ എല്ലാവരും നമ്മളെ ശത്രുക്കളായ പോലെ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയെ, അങ്ങനെ ഉണ്ടോ? ആരും തരുന്നില്ലെങ്കിലും നമുക്ക് വരാൻ, വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് വരാനുണ്ട്. നബിനോട് അള്ള പറയാണ്, ഫഇൻ കദബൂക ഫഖുൽ റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, അവർ നിന്നെ തള്ളിക്കളയുകയാണെങ്കിൽ, വ്യാജമാക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞോ നിങ്ങളെ റബ്ബിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൽ നിന്നും എനിക്ക് ലഭിക്കുമെന്ന് പറയാം. അല്ലാത്ത ആശ്വാസമല്ലേ സുഹൃത്തുക്കളെ, എവിടെയും നമ്മൾ ഒറ്റപ്പെട്ടു പോകണില്ല, കാരണം അള്ളാൻ്റെ അടുത്തുണ്ടല്ലോ. നമ്മൾ സാധാരണ പറഞ്ഞ ഒരു വാക്കാണത്, അള്ളാൻ്റെ അടുത്തുണ്ടല്ലോ, അത് വലിയൊരു സമാധാനമാണ്. അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്, എല്ലാവരും കൈമലർത്തിയാലും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്നാണ്. ശരിക്കും അള്ളാഹു അൽവാസി ആണ് എന്ന് അറിയുന്ന ഒരാൾക്ക് കൊടുക്കാനൊരു പേടി ഉണ്ടാവില്ല, സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു പേടി ഉണ്ടാവില്ല. ഷെയ്ത്താൻ എന്താ നമ്മളോട് പറയാൻ നേരങ്ങൾ, കൊടുക്കണ്ടോ, ദരിദ്രനായിപ്പോവും, പട്ടിണിയായിപ്പോവും, കഷ്ടപ്പെടും, ഭാവിയിൽ കുട്ടിയൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അസുഖമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാവും, ഒക്കെ തീർക്കണ്ട, ഒക്കെ അക്കൗണ്ട് കടന്നോട്ടെ പറയും.
എത്ര വലിയ ആവശ്യക്കാർ കുടുംബ ബന്ധുക്കൾ വന്നാലും കൊടുക്കൂല, പിശാച് അതാ പറയാ. എന്നാൽ വല്ലാഹു യഅദുക്കും മഗ്ഫിറത്തൻ മിൻഹു വഫദ്ല, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത്തും പാപമോചനവുമാകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിപുലമായ കഴിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. അത് അല്ലാഹുവിൻ്റെ അടുത്തുണ്ട് എന്ന് അറിയുമ്പോൾ കൊടുക്കാൻ എന്താ പേടി സുഹൃത്തുക്കളെ? കൊടുക്കുമ്പോഴേക്ക് നല്ലത് തരും, കൊടുക്കുമ്പോഴേക്ക് നല്ലത് തരും. അല്ലാഹു വിശാലമാണ്, പിശാജ് പറഞ്ഞ് പേടിപ്പിക്കുന്ന കൊടുക്കാതൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളെ. മറ്റൊന്ന് അൽവാസി ആണ് അല്ലാഹു എന്നറിയുമ്പോൾ പ്രതീക്ഷ, ജീവിതത്തിൽ എപ്പോഴും അതിൻ്റെ പ്രതീക്ഷ ഉണ്ടാവുന്നതാണ്. അതെവിടെ ഖുർആൻ പറഞ്ഞ നിങ്ങൾ വിധവകളായ ആളുകൾക്ക് നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം, അനാഥകളായ അതേപോലെ തന്നെ അടിമകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ അയുനിഹിമുല്ലാഹു മിൻ ഫളി വല്ലാഹു വാസിഉൻ അലീം. അവർക്ക് നിങ്ങൾ വിവാഹം ഉണ്ടാക്കി കൊടുക്കണം. വിവാഹം കഴിക്കുമ്പോൾ അയാൾ ചിന്തിക്കണം, ഇനിയിപ്പോൾ എങ്ങനെയാണ് ജീവിച്ചു പോകുക, ഒരു പെണ്ണിൻ്റെയും കൂടി ചിലവ് ഞാൻ എങ്ങനെ നടത്തും ആലോചിക്കേണ്ടതാണ്, കല്യാണം കഴിയേണ്ട താമസം ഉണ്ടാവുള്ളൂ. യുഗനിഹും അല്ലാഹു മിൻ ഫദലിഹി, അല്ലാഹു വിശാലമായ അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥനല്ലേ, വിപുലമായ കഴിവുള്ളവനാണ് അല്ലാഹു. ആ കഴിവ് അല്ലാഹു നിനക്ക് തരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതു രംഗങ്ങളിലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള കാര്യമാണ് സുഹൃത്തുക്കൾ. പിന്നെ ചില ആളുകൾ ചിലപ്പോൾ തോന്നുന്നത് തരുമോ, ഞാനൊക്കെ വഴി വെച്ച് പോയോ, അല്ലാഹു എനിക്ക് ഹിദായത്ത് തരൂലേ, എൻ്റെ ഈമാനൊക്കെ പഴച്ചു പോയോ, അങ്ങനെ വിചാരിക്കണം. അല്ലാഹു വിശാലമായ കഴിവുള്ളവനാണ്, വിപുലമായ കഴിവുള്ളവനാണ്. അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഹിദായത്തിന് തരും, ദീനിനെ തരും, ശരിയായ വഴിക്ക് പോകാനുള്ള അവസ്ഥകൾ തരുന്നതാണ് സുഹൃത്തുക്കൾ. അല്ലാഹു അൽ വാസി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് ഓരോ അടിമക്കും. അതൊന്നും നോക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ആയത്തുകളിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ എടുക്കുന്നത്. 9 സ്ഥലത്ത് വാസി എന്ന അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹു വാസി ആയതുകൊണ്ട് അല്ലാഹുവിന് പ്രതിഫലം എത്രയും അല്ല കൊടുക്കും, നമ്മൾ ചെയ്താൽ മതി, കണക്കില്ലാതെ തരും അല്ലാഹു. ആ കണക്കില്ലാതെ തരുന്നതിനുള്ള ഉദാഹരണം പറഞ്ഞ് നോക്ക് നിങ്ങൾ, ഒരു ധാന്യമണി, ഒരു ചെറിയ ധാന്യമണി എത്ര ചെറുതാണ്, അത് മുളച്ചു വരുമ്പോൾ 7 കതിരുകൾ, ഒരു കതിരിൽ 100 ധാന്യമണികൾ. അങ്ങനെയാണ് അല്ലാഹു പ്രതിഫലത്തെ വർദ്ധിപ്പിച്ച്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ, അതെത്ര മുളപ്പിച്ചു, ഒരു ധാന്യം 7 കതിരുകളെ മുളപ്പിച്ചു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യം. അല്ലാഹു പറയണം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ അത്ര ഇരട്ടി കതിര്. ഒരു ലൈലത്തുൽ ഖദറിൻ്റെ രാവിനാണ് എന്തിനും ഒരു ആയുഷ്കാലത്തെ പ്രതിഫലം അല്ല തരുന്നത്. ഒരു ജമാഅത്ത് നിസ്കാരത്തിനാണ് സുഹൃത്തുക്കളെ 27 നിസ്കാരത്തിൻ്റെ പ്രതിഫലം തരുന്നത്. അല്ലാഹു അൽവാസിയാണ്, അല്ലാഹുവിൻ്റെ ഇഷ്ടം പോലെയുണ്ട്, അല്ല വനിയാണ്, കൊടുത്താൽ തീരാത്ത ഐശ്വര്യവാനാണ് അല്ലാഹു. അതുകൊണ്ട് പടച്ചവും തരും, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിന് അല്ലാഹു തരും എന്നത് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമാകണം. പിന്നെ ഒന്ന് സ്വർഗ്ഗമാണ്, നമുക്കൊന്നിപ്പോൾ അത് വിശദീകരിക്കാൻ. ലോകത്ത് ഇത്ര സുഖലോലുപരായി ജീവിച്ച് മരിച്ചു പോയ എത്രയോ വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഉടമസ്ഥന്മാരും, കോടിക്കണക്കിന് രൂപ ഒരു ദിവസം തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ലോകത്തു നിന്ന് മരിച്ചു പോയ ആൾ അവിടെ സ്വർഗം കാണുമ്പോൾ അയാൾ കണ്ടതൊന്നും അവിടെ അല്ലാന്നാണ്, അയാൾ അനുഭവിച്ചതൊന്നും അവിടെയില്ല. അങ്ങനത്തെ ഒരു സ്വർഗം ഒരു മനുഷ്യനും കാണാത്ത. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. ഒരു മനസ്സിനും വിചാരിക്കാൻ പോലും പറ്റാത്ത സുഖങ്ങളാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഹിബല. അവിടെ എത്തിപ്പെട്ട ഒരാൾ ഒരു മാറ്റം ആഗ്രഹിക്കൂല. അത്ര ആ സ്വർഗം മനുഷ്യന് വേണ്ടി തയ്യാറാക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിശാലത എത്രയാണ്? അല്ലാഹു അൽവാസിയാണ്. പക്ഷേ നോക്കും നിങ്ങൾ ഇന്ന് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഇരിക്കുന്ന നമ്മളൊക്കെ ഒരേ മാതിരി സുഹൃത്തുക്കളെ, കഴിവിലും അറിവിലും ഡിഗ്രിയിലും ഒക്കെ വ്യത്യാസമല്ലേ. ഇതൊക്കെ അല്ലാഹു ഓരോരുത്തർക്കും ഇങ്ങനെ വെച്ച് നീട്ടിക്കൊടുത്തതാണ്. ഇതൊക്കെ അല്ലാഹു അൽവാസി ആയതുകൊണ്ടാണ്, അല്ലാഹു അൽവാസി ആയതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആരോഗ്യത്തോടെ പള്ളിയിലെത്തിയത്. നമുക്ക് അല്ലാഹു അനുഗ്രഹം ജീവിതത്തിലെ ഏത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിനിടയ്ക്ക് ഒരു സന്തോഷം നമ്മുടെ മനസ്സിനെ തൊട്ടാൽ അതിന് പിന്നിൽ അല്ലാഹുവിൻ്റെ അൽവാസ്യം, വിശാലമായ വിപുലമായ കഴിവിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും അവൻ തരുന്നതാണ് അത് ഏത് സന്തോഷവും. കുൽ ഇന്നൽ ഫദ്ല ബിയദില്ല യുതീഹി മയ്യശാ വല്ലാഹു വാസിഉൻ അലീം. ഫളിൽ മുഴുവൻ അല്ലാഹുവിൻ്റെ അടുക്കലാണ്, ഔദാര്യങ്ങളും കാരുണ്യങ്ങളും മുഴുവനും അല്ലാഹുവിൻ്റെ അടുക്കലാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു എന്നാണ്.
നിങ്ങൾ നോക്കും, നിങ്ങൾ അള്ളാഹു അൽവാസി ആണ്, അതുകൊണ്ട് എന്ത് നിങ്ങൾ നമ്മളെ അള്ളാഹു ബുദ്ധിമുട്ടിക്കണില്ല. ഇസ്ലാമിൻ്റെ ഏത് കർമ്മങ്ങൾ നോക്കിയാലും ആർക്കും അനുഷ്ഠിക്കാൻ പറ്റുന്ന അത്ര ലളിതം. ലായുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, തൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു ഒന്നിനും നിർബന്ധിക്കൂല. ഒക്കെ ഈ വസ്വാസുള്ള ഒ സി ഡിയിലെ ആൾക്കാരുണ്ട്, വസ്വാസുള്ള ആൾക്കാരുണ്ട്, അവരൊരു ഇടങ്കേറ ആലോചിക്കുന്നത് എന്തൊരു ഇടങ്കേറാണ് അവർക്ക്. അവർക്കെല്ലാം ചെയ്യണം എന്നാഗ്രഹം ഉണ്ടാവും, പക്ഷെ ചെയ്യാൻ കഴിയൂലേ. അപ്പോൾ ഒരു 100 വട്ടം ഒതു ഉണ്ടാക്കിയാലും ഒന്നാമത്തെ വട്ടം ഉണ്ടാക്കിയ പോലെ തന്നെ ആയിക്കാരൻ ശരിയായില്ല ശരിയായില്ല എന്ന മനസ്സ് തോന്നും. എത്ര കഷ്ടപ്പെടും, കഴുകി 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 ചില ആളുകളുടെ തൊലിയൊക്കെ എന്താ പറയുക, വെള്ളമൊഴിച്ച് 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 എന്തായിരിക്കും ആകെ പിന്നെ ആകെ നിറം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എന്താ പണ്ഡിതന്മാർ പറയാറ്, അങ്ങനെ ബുദ്ധിമുട്ടുകയല്ല നിങ്ങൾ ഒന്നാമത്തെ വട്ടം, നിങ്ങൾ രോഗിയല്ലേ, അതുകൊണ്ട് ഒന്നാമത്തെ പ്രാവശ്യം ചെയ്തതുകൊണ്ട് അവസാനിപ്പിക്കുക, അത് എത്രയും ശരിയായി അത് മതിയെന്നാണ്. അതൊരു വല്ലാത്ത ആശ്വാസമാക്കല്ലേ, അത്ര മതിയും നിങ്ങൾക്ക് എത്ര ഒന്നാമത്തെ, ഇതിപ്പോൾ 100 വട്ടം കഴിഞ്ഞാലും ഒന്നാമത്തെ വട്ടം കഴിഞ്ഞപ്പോൾ തോന്നിയതന്നെ തോന്നുക. അള്ളാഹു എത്ര ആശ്വാസമാണ് രോഗികൾക്കും മറ്റെല്ലാവർക്കും, അള്ളാഹു നൽകുന്ന ആശ്വാസം എത്രയാണ്, അത് അള്ളാഹു വിശാലമാണ്, അള്ളാഹു വിശാലമാണ്. എത്ര തൻ്റെ അടിമക്ക് നൽകാനും യാതൊരു പിശുക്കുമില്ലാത്തവനാണ് അള്ളാഹു. നിങ്ങൾക്ക് ലഘൂകരിച്ച് തരാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ ദുർബലരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പിന്നെ അള്ളാഹുവിൻ്റെ വിശാലതയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ പാപമോചനം. എത്ര തന്നെ തെറ്റ് ചെയ്താലും ആ തെറ്റുകൾ മുഴുവനും പുറത്തു തരുന്നുള്ള വാഗ്ദത്തം അള്ളാഹു അൽവാസി ആയതുകൊണ്ടാണ്. അള്ളാഹു എല്ലാം പൊറുക്കും, അവിടെ നിരാശപ്പെടരുത്. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിനും വിപുലമായ കഴിവുകൾക്കും ഉദാഹരണങ്ങളാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന രണ്ട് ഭാഗമാണ് കിഴക്കും പടിഞ്ഞാറും. അതേതാ അത്ഭുതം? അസ്തമയ ഉദയം. അതിനേക്കാളും വിസ്മയകരമായ മറ്റൊന്നില്ല ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ഉദയാസ്തമനങ്ങളാണ്. ആ കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അല്ല. ഒരാളൊരു മരുഭൂമിയിൽ എവിടെയോ ഒരു ഉൾപ്രദേശത്ത് ഒറ്റക്ക് നിന്നിട്ട് അയാൾ കിബിലക്ക് നേരെ തിരിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അല്ല കാണും. എവിടെ തിരിഞ്ഞോ അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. ഇന്നല്ലാഹു വാസിഉൻ അലീം, അറിവിൻ്റെ കാര്യത്തിൽ അള്ളാഹു വിപുലമായ കഴിവുള്ളവനാണ്. അള്ളാഹു അറിയാത്ത ഒന്നുമില്ല സുഹൃത്തുക്കൾ, എല്ലാ രഹസ്യങ്ങളും സ്വകാര്യതകളും അള്ളാഹു അറിയും. അതുകൊണ്ട് അള്ളാഹു അൽവാസിഉൻ നമ്മളെ മനസ്സിലേക്ക് വരണം ഇടക്കിടക്ക്, എങ്കിൽ ജീവിതം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകും. ആ അറിവ് നമുക്ക് അവനോട് ചോദിക്കാനും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുവാനും നമുക്ക് കരുത്ത് നൽകും. അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അറിഞ്ഞ് അതിൽ അവനെ ഏകനാക്കി ആ തൗഹീദിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് അതിൻ്റെ ആത്മാവ് അതിൻ്റെ ആ അറിവിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിലേറ്റി സമാധാനത്തോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ട് പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ല അല്ലാഹു അല മുഹമ്മദിൻ വാല ആലിഹി വസ്ഹാബി അജ്മൈൻ. അമ്മ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു വലിയ രോഗത്തിൻ്റെ ഭീതിയിലാണ് നമ്മളുള്ളത്. ഏറ്റവും അധികം അതിൻ്റെ തോത് വർദ്ധിച്ച ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് രോഗം വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ നമ്മളെല്ലാവരും നടത്തുന്നു. പരമാവധി സന്ദർശനങ്ങളും വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോയി. അതിനേക്കാളും പ്രധാനമാണ് നമ്മൾ മറ്റൊരാളുടെ രോഗ കാരണമാകരുതേ എന്നത്. അതിൽ കൂടെ നമ്മൾ വളരെ ശക്തമായ ജാഗ്രത പാലിക്കണം. ചെറിയൊരു രോഗസാധ്യത നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഒരു പൊതുസ്ഥലത്ത് വരാൻ പാടില്ല, പ്രത്യേകിച്ച് പള്ളി നമ്മളൊരിക്കലും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മളുടെ ഒരു ഉദാസീനതയോ ലാഘവത്വമോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ഒരിക്കലും കാരണമായി. ആളുകൾ നടന്നു പോകുന്ന വഴിയിലേക്ക് തോങ്ങിയ ഒരു കൊമ്പ് വെട്ടിക്കൊടുത്തിനാണ് അള്ളാഹു ഒരാൾക്ക് സ്വർഗം കൊടുത്തത്. ഒരാൾക്ക് എല്ലാവരും നടന്നു പോകുമ്പോൾ അങ്ങനെ നടന്നു പോകും, അത് ഒരാൾ വെട്ടി ഒഴിവാക്കി കൊടുത്തു, അയാൾക്ക് സ്വർഗം കൊടുത്തു. ഒരാൾ ആരും അങ്ങനെ വിചാരിക്കൂല, നമ്മളുടെ കാരണം ഒരു ക്വാറൻറ്റൈനിൽ പോകേണ്ടി വന്ന ഒരാൾ അയാളിങ്ങോട്ട് വന്നുകൊണ്ടല്ലേ ഇപ്പം എനിക്കത് ഉണ്ടായത് എന്ന് ഒരാൾ ചിന്തിക്കൂല എന്ന് വിചാരിക്കുക. എന്നാൽ പോലും ആളുകൾക്ക് മനഃപൂർവ്വമാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് വരരുത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ പള്ളിയിൽ വരാതിരിക്കുന്നതുകൊണ്ട് ഒരു കുറ്റവും നമുക്കില്ല. എത്ര കാലം നമ്മൾ പള്ളി അടച്ചിട്ടില്ലേ, അതിൻ്റെ പേരിലേ അടച്ചിട്ടത്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വല്ല രോഗസാധ്യതകളും തോന്നുകയാണെങ്കിൽ, അങ്ങനെ കാരണങ്ങൾ തോന്നുകയാണെങ്കിൽ, തീർച്ചയായും നമ്മൾ വിട്ടുനിൽക്കണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ള ഒരാൾക്ക് രോഗകാരണം. നമ്മുടെ പള്ളിയിൽ ഏതായാലും 100 ആളുകൾക്കാണ് ഇപ്പോൾ അനുമതി കൊടുക്കാൻ പറ്റുക. ധാരാളം ആളുകൾ വരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്.
അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് പിന്നെ നമ്മൾ കൊടുത്ത ആളുകളിൽ പല ആളുകളും വരാറില്ല. അങ്ങനെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സമയം മറ്റുള്ളവർക്ക് അനുമതി കൊടുക്കാൻ നമുക്ക് പറ്റും. നമുക്കുള്ളൊരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കാനും എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ രോഗത്തിൻ്റെ എല്ലാ വിപത്തുക്കളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പിതാവും അതേപോലെ തന്നെ നമ്മുടെ ഒരു പള്ളിയിൽ വരുന്ന ഒരാളുടെ ഭാര്യ മാതാവും ഈ കാരണ ദിവസങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുയുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളൊക്കെ അറിവില്ലാത്തവരാണ്, അറിവനുസരിച്ച് ജീവിച്ചവരാണ്. ആ അറിവില്ലായ്മ അള്ളാഹുവിനറിയാം. അതെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഉടമസ്ഥരാകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഅഫ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബന സരിഫാന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്ന ഹസാഅത്ത് മുസ്തഖറമ മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ